ഓഖിക്കാറ്റിൽ കടലെടുത്തു. രണ്ടര കൊല്ലമായി താമസം ദുരിതാശ്വാസ ക്യാമ്പിൽ. പോരാത്തതിന് കോവിഡ് പ്രതിസന്ധിയും. ഈ ദുരിതങ്ങൾക്കിടയിലും പ്രതീക്ഷ കൈവിടാതെ സ്വപ്നങ്ങൾ നീയുകയാണ് തിരുവനന്തപുരം വലിയതുറ സ്വദേശിയായ ഈ 9-ാം ക്ലാസ്സുകാരി. ആ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ കൂട്ടായി അച്ഛൻ സമ്മാനിച്ച പ്രാവുകളും. ഇതാണ് അലീന എന്ന മത്സരപ്രാവ് പരിശീലകയുടെ ജീവിതം. വീട്ടിലാദ്യം ഞങ്ങൾ ഇവിടെ സ്കൂളിലൊന്നും പോവാതെ പഠനമില്ലാതെ വീട്ടിലിരിക്കായിരുന്നു. ആ ഒരു സമയത്ത് ഞങ്ങളുടെ അമ്മയുടെ ഒരു കുടുംബത്തിലുള്ള ഒരു അങ്കിൻ്റെ വീട്ടിൽ 5 പ്രാവുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ ഒരു ബേസ് ബോർഡിൽ ഇട്ട് വളർത്തിയതായിരുന്നു. ഞങ്ങൾക്കത് കണ്ട് സങ്കടമായപ്പോൾ എടുത്ത് ഇവിടെ കൊണ്ടുവന്നു. കുറച്ച് പ്രാവ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഞങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചും വിരിപ്പിച്ച് വെക്കാണ് ഇതിനെ എടുക്കുന്നത്. പ്രാവുകൾ ഉണ്ടായിരുന്നെങ്കിലും പറവ മത്സരങ്ങൾ കണ്ടപ്പോഴാണ് അച്ഛന്റെ സഹായത്തോടെ പ്രാവുകളെ പരിശീലിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇവിടെ ഓരോരുത്തരിങ്ങനെ പ്രാവ് ഇങ്ങനെ പറത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പറത്തണം എന്നുള്ള ഒരു ഇത് വന്നു. അപ്പൊ ആദ്യം 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ അങ്ങനെ പറത്തി പറത്തി അതിനിപ്പോ 6 മണിക്കൂറോടെ കൊണ്ടുവന്നു. ഇനി ഞങ്ങൾക്ക് ട്രെയിൻ ചെയ്ത് ഒരു 7.5 മണിക്കൂറോടെ പറത്തുകയാണെങ്കിൽ പന്തായത്തിലൊക്കെ ഞങ്ങൾക്ക് മത്സരിക്കാൻ പറ്റും. ആദ്യം ഞങ്ങൾ ഒരെണ്ണത്തിന് പറത്തും. അപ്പൊ അത് എത്ര നേരം നിന്ന് പറക്കുന്നു അതനുസരിച്ച് അതിനെ വീണ്ടും വീണ്ടും വിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പറവ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ചാണ് ഞങ്ങൾ വിടുന്നത്. ഡെയിലി പറപ്പിക്കുകയാണെങ്കിൽ അതിന്റെ പറക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങൾ 1.5 വാടത്തിലാണ് പറത്തണത്. ഇതിനുവേണ്ടി കൊടുക്കുന്നത് കമ്പും പുല്ലും കൂവരവും കൊടുക്കും, പിന്നെ കടല കൊടുക്കും, പയറും ഗോതമ്പും ഒക്കെ കൊടുക്കും. അപ്പൊ അത് ഇത് 6 മണിക്കൂർ, 6.5 മണിക്കൂർ, 5 മണിക്കൂറൊക്കെ കൂടുതലായിട്ട് നിന്ന് പറക്കും. അതിനനുസരിച്ച് ഞങ്ങൾ വീണ്ടും ട്രെയിൻ ചെയ്ത് അതിന് വീണ്ടും 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും വിടുമ്പോൾ അത് കൂടുതൽ നേരം നിന്ന് പറക്കും. അങ്ങനെയാണ് ഇതിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. അതും ഇതിന്റെ പറവ ഇത് നോക്കിയിട്ട് ഞങ്ങൾ ഇനി അടുത്ത വർഷത്തെ പന്തായത്തിന് വിടാൻ വേണ്ടി ഇരിക്കും. പേര് ചൊല്ലി വിളിച്ചാൽ എല്ലാവരും പറഞ്ഞെത്തും. നന്നായി പറക്കുന്ന 5 പ്രാവുകളെ പരിശീലനം പൂർത്തിയാക്കി അടുത്ത മത്സരത്തിനിറക്കാൻ തയ്യാറെടുക്കുകയാണ് അലീന. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പറക്കുന്നത് 5 പ്രാവുണ്ട്. സുർമ്മക്കയറുണ്ട്, പച്ചക്കയറുണ്ട്, പൂവാലനുണ്ട്, സബ്ജയുണ്ട്, പിന്നെ സൈഡി കർപ്പും. ഇതൊക്കെ പ്രാവിന്റെ പേരാണ്. ഓരോ പ്രാവിനനുസരിച്ച് ഓരോ പേരാണ്. പഠനത്തിൽ താല്പര്യമുള്ള അലീനയ്ക്ക് IPSകാരിയാകണമെന്നാണ് ആഗ്രഹം. അലീന പ്രാവ് പരിശീലനത്തിന് സമയം കണ്ടെത്തുന്നതാകട്ടെ 3 സഹോദരങ്ങൾക്കും കൂടി ആകെയുള്ള സ്മാർട്ട് ഫോണിലെ ഓൺലൈൻ ക്ലാസ്സിന് ശേഷവും. പകൽ സമയത്ത് പഠനത്തിന് മാറ്റി വെച്ചിട്ട് വൈകുന്നേരം 1-3 മണിക്കൂറോളം പ്രാവിലൂടെ ചെലവഴിക്കുന്നുണ്ട്. ഓൺലൈൻ പഠനം നടക്കുന്നുണ്ട്. അനിയന് സ്കൂളിൽ നിന്ന് ഒരു ഫോൺ കിട്ടി. അപ്പൊ അത് വെച്ചാണ് ഞങ്ങൾ 3 പേരും പഠിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് 3 പേർക്ക് കൃത്യസമയത്തിന് ഓൺലൈൻ ക്ലാസ്സിന് കയറാൻ പറ്റത്തില്ല. കാരണം ഒരേ ടൈമിലൊക്കെ ആയിരിക്കും ചില സമയം വെക്കുന്നുണ്ട്. ചില ക്ലാസ്സുകളൊക്കെ മിസ്സായി പോകുന്നുണ്ട്. പഠിക്കാൻ ഇഷ്ടമാണ്. ക്ലാസ്സിൽ ലീഡറായിട്ടുണ്ട്. പിന്നെ സ്കൂൾ ലീഡറിനാവാൻ നിന്നിട്ടുണ്ട്. 2 സഹോദരങ്ങളും മാതാപിതാക്കളും അടങ്ങുന്നതാണ് അലീനയുടെ കുടുംബം. ഞങ്ങൾ ആദ്യം അച്ഛന്റെ അമ്മൂമ്മയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പം ഹോക്കി കാറ്റിലാണ് എല്ലാം പൊളിഞ്ഞു പോയത് വീട്. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നിട്ട് ഇപ്പൊ 2.5 വർഷത്തിൽ കൂടുതലായി. സർക്കാരിന്റെ പദ്ധതി 10 ലക്ഷം രൂപയുടെ പദ്ധതി വന്നിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് അവർ മാറാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷെ അത് ഒരു സ്ഥലം വാങ്ങേണ്ട പൈസ മാത്രമേ ആകുന്നുള്ളൂ, ഒരു വീടിനുള്ള ഇത് ആകുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പോവാത്തത്, ഇവിടെ തന്നെ കിടക്കുന്നത്. വിധിയും പ്രകൃതി ദുരിതങ്ങളും മഹാമാരിയും ഈ കുടുംബത്തിന്റെ നട്ടെല്ല് തകർത്തുവെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ജീവിതം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഈ മിടുക്കി.